ഇന്നത്തെ ഏറ്റവും വലിയ സവിശേഷത പ്രവാസികൾക്ക് വേണ്ടി പാണക്കാട് കുടുംബം തന്നെ സമരത്തിനിറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഈ സത്യാഗ്രഹത്തിനുള്ളത്. അതിനർത്ഥം പ്രവാസികളുടെ വിഷയത്തിൽ ഇനി അനുയായികളെ കൊണ്ട് സമരം ചെയ്യിക്കലല്ല, നേതൃത്വം തന്നെ ഇതാ സമരത്തിനിറങ്ങിയിരിക്കുന്നു എന്ന ഒരു താക്കീതാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ലോക്ക്ഡൗണിന് ശേഷം എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് തൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങൾ ആദ്യമായി ഒരു പൊതു പരിപാടിയെ അഭിസംബോധന ചെയ്ത് അത് ഉദ്ഘാടനം ചെയ്യാൻ സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങൾ എത്തിയിരിക്കുന്നു എന്നതും പ്രവാസികളെ നിങ്ങളെ ഞങ്ങൾ എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവാസികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇന്നും ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സർക്കാരിന് എന്തെങ്കിലും സൗജന്യങ്ങൾ പ്രവാസികളുടെ പുനരധിവാസത്തിന് ക്വാറന്റൈന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് നൽകിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും കുട്ടി സഖാക്കൾക്ക് സാധിക്കണം. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഗവൺമെൻറ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ മുറികളിൽ താമസിക്കുന്ന തിരിച്ചെത്തിയ പ്രവാസികളുടെ ചില വിഷ്വൽസ് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് സി എച്ച് സെൻറ്ററിൻ്റെ പാർക്ക് ഹോട്ടൽ വിട്ടുകൊടുത്തതിൻ്റെ ചിത്രമാണ് അവർക്ക് അയക്കേണ്ടി വന്നത് എന്നതൊരു ഗതികേടാണ്. എന്നാൽ ഇവരുണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലെ ചിത്രങ്ങൾ വന്നു, അത് മലമ്പുഴയിൽ പ്രിയപ്പെട്ട വി എസ് അച്യുതാനന്ദൻ്റെ മണ്ഡലത്തിൽ അവരൊരുക്കിയ കടന്നൽ കൂടുകളും ചിലന്തി വലകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മുറിക്കകത്ത് ഭയാനകരമായി കോവിഡ് വന്ന് മരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കടന്നൽ കുത്തിയിട്ട് മരിക്കും എന്ന് പറയുന്ന വിഷ്വൽസാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചത്. അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഈ സഹകരണം നിങ്ങൾ എപ്പോഴാണ് വേണ്ട എന്ന് നിഷേധിച്ചത്? പണ്ട് പ്രവാസികൾ തന്നെയല്ലേ പ്രളയകാലത്ത് നിങ്ങൾക്ക് വേണ്ടി കണ്ടെയ്നറുകളിൽ സഹായം എത്തിച്ചത്? അന്നും ആദ്യമൊക്കെ അത് സ്വീകരിച്ചു, പിന്നെ പറഞ്ഞു നിങ്ങൾ അയച്ചോളൂ, കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകരുത്, അത് ഞങ്ങളാണ് കൊടുക്കുക എന്ന്. അവസാനം പ്രവാസി സംഘടനകൾ കോടതിയിൽ പോയി, കോടതി പറഞ്ഞു അവർ കൊണ്ടുവരുന്ന സാധനമാണെങ്കിൽ അത് അവരുടെ സാന്നിധ്യത്തിൽ അവർ പറയുന്നിടത്തെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് കോടതി വിധി വന്നപ്പോഴാണ് അവസാനം പ്രവാസികൾക്കും അതിൻ്റെ കൂടെ നിന്ന് ആ സഹായം ചെയ്യാൻ സാധിച്ചത്. അന്ന് തുടങ്ങിയതാണ് പ്രവാസികളോട് ഈ വൈരാഗ്യം. ഇവിടെ തന്നെ തുടക്കം മുതൽ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല, ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ ഇരിക്കുന്ന വേദിയായതുകൊണ്ട്. ഇവിടെ തന്നെ എപ്പോൾ തുടങ്ങിയതാണ് പ്രവാസികൾക്കെതിരെയുള്ള ഈ നിലപാട്? ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് കേന്ദ്രത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ നിങ്ങൾ പറഞ്ഞത് എന്തൊക്കെ ചെയ്താലും അവസാനത്തിൽ അവസാനമായി പരിഗണിക്കേണ്ടത് മാത്രമാണ് പ്രവാസികളുടെ തിരിച്ചു വരവ് എന്ന് രേഖാമൂലം റിപ്പോർട്ട് സമർപ്പിച്ചവരാണ് നിങ്ങൾ. എന്നിട്ട് ഒരു ഭാഗത്ത് പറയുന്നു വാ മക്കളെ, നിങ്ങളെ രണ്ട് കൈയും നീട്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വാതിൽ കൊട്ടിയടച്ചിട്ട് ഏത് വഴിക്കാണ് ആ പ്രവാസികൾ ഇങ്ങോട്ട് കടക്കേണ്ടത്? നിങ്ങൾ 20,000 കോടി രൂപയുടെ പാക്കേജ്, കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ചു.
ഞങ്ങളെല്ലാ കട്ടിലിൻ്റെടിയിലും നോക്കി ആ 20,000 കോടി കാണുന്നില്ല. അതെവിടെയാണുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിൽ 14,000 കോടി നിങ്ങൾ കരാറുകാർക്ക് കൊടുക്കാനാണ് മാറ്റിവെച്ചത്. കരാറുകാരും കുറച്ചൊക്കെ നന്മയുണ്ടെങ്കിൽ അവർ പറയും 10,000 കോടി ഞങ്ങൾക്കിപ്പോൾ മതി, ബാക്കി 4,000 കോടി നിങ്ങൾ പ്രവാസികൾക്ക് കൊടുത്തോളൂ എന്ന് പറയാൻ അവർ തയ്യാറാണ്. ഒരു 4,000 കോടി രൂപയുടെ പ്രവാസി പാക്കേജ് പ്രഖ്യാപിക്കാൻ വേണ്ട, ഒരു 250 കോടിയുടെ പ്രവാസി പാക്കേജെങ്കിലും പ്രഖ്യാപിക്കാൻ പ്രവാസികളുടെ അടുത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് രാജ്യ രാമായണം ചെന്ന് പണം വാങ്ങി വരുന്ന ഒരു മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, വൈകുന്നേരം ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അവിടെ മരിച്ചുപോയ 250 വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരു അനുശോചനത്തിൻ്റെ വാക്ക് പറയാൻ മനസ്സ് കാണിക്കാത്ത നിങ്ങളുടെ കഠിന ഹൃദയമുണ്ടല്ലോ, ആ ക്രൂരതയ്ക്കെതിരെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. അവസാനം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെങ്ങനെ ഇല്ലാതാക്കാം എന്ന് ആ മന്ത്രിസഭയിലെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ളൊരു മന്ത്രി ഒരു വിമാനം ക്യാൻസലാവുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് സന്തോഷം അദ്ദേഹത്തിന്. അത് എസ് ടിക്കാർക്ക് പൊക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ വരെ പൊക്കിക്കൊണ്ടുവരേണ്ടി വന്നത് ഇതേ KMCC ഫ്ലൈറ്റുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടു പൊന്നാനിയിലെ MLA അദ്ദേഹം അവിടെ വിളിച്ച ഒരാളോട് പറയുകയാണ്, ഇമ്പിച്ചി ബാവയുടെ കുടുംബത്തിലുള്ള ഒരാളെ കൊണ്ടുവരണം, KMCC വിമാനത്തിൽ കയറ്റിയ നാണക്കേടാണ്, അതുകൊണ്ട് വേറെ ഏതെങ്കിലും വിമാനത്തിലെങ്കിലും കയറ്റി വിടണം എന്ന് പറഞ്ഞു. അവസാനം ഇന്നലെ നോക്കുമ്പം അയാൾ പല സ്ഥലത്തും പോയിട്ട് യാതൊരു രക്ഷയില്ലാതെ KMCC ഫ്ലൈറ്റ് കയറിയിട്ട് നാട്ടിലെത്തിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ പോലെ സെഞ്ചുറിയായി 100 വിമാനങ്ങൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇനി ഞങ്ങൾ ചോദിക്കുന്നത് ഇത്തരം വിഡ്ഢിത്തങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ട്രൂനാറ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യണം. ട്രൂനാറ്റ് ഇന്ത്യയിൽ തന്നെ തുടങ്ങിയിട്ടില്ല പല സ്ഥലത്തും. അത് ഇന്ത്യൻ കമ്പനി ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. അത് വിദേശത്ത് ടെസ്റ്റ് ചെയ്യണം. അതിനെന്താണ് വഴി? ഇവിടുന്ന് നമ്മൾ ട്രൂനാറ്റിൻ്റെ മെഷീനുകൾ കയറ്റി അയക്കും ഈ കൂട്ടത്തിൽ. അവിടെയുള്ളവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഇതിൻ്റെ നേരമല്ല, ഞങ്ങൾക്ക് വേറെ ജോലി ചെയ്യാനുണ്ട്, അതുകൊണ്ട് ട്രൂനാറ്റുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് സംസ്ഥാന ഗവൺമെൻറ് അറിയിച്ചു. പിന്നെയുള്ളത് എല്ലാ പോസിറ്റീവുകളും ഒരു വണ്ടി ഫ്ലൈറ്റിൽ കയറി വരണമെന്ന്. നിങ്ങൾക്കറിയാത്തൊരു കാര്യം, പോസിറ്റീവായ ആളുകളെ അവിടുത്തെ വിമാനത്താവളത്തിൻ്റെ 7 അയലത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അവരപ്പം തന്നെ പിടിച്ചിട്ട് അവർ ഹോസ്പിറ്റലിലാക്കും. പിന്നെ എങ്ങനെയാണ് ഈ പോസിറ്റീവ് വിമാനത്താവളത്തിൽ കയറിയിട്ട് പോസിറ്റീവിന് വേണ്ടി മാത്രമുള്ള പൈലറ്റും പോസിറ്റീവ് മാത്രമുള്ള എയർ ഹോസ്റ്റസുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുക? വിഡ്ഢിത്തത്തിന് കൈയും കാലും വെച്ച അതിൻ്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിഡ്ഢികൾ, അത് ട്രോളാൻ വേണ്ടി കുറേ ആൾക്കാർ, ഞങ്ങൾ സത്യസന്ധമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിസായി പറഞ്ഞില്ലേ, ഞങ്ങളെന്ന് പറഞ്ഞാണ് PPE കിറ്റ് ഉണ്ടെങ്കിൽ, N95 മാസ്ക് ഉണ്ടെങ്കിൽ വ്യാപനം കുറച്ച്, ആളുകളെ കുറച്ച് വിമാനങ്ങൾക്ക് വരാൻ കഴിയും. അതിനുവേണ്ടി ഇവിടെ പറഞ്ഞിട്ടുള്ള COVID-19 എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്താലേ കയറാൻ പറ്റൂ. അതും ഗൾഫിലുള്ളവർ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി, യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർക്കിത് ബാധകമല്ല എന്ന് പറയുന്നത് ശരിയാണോ? മാത്രമല്ല എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മഹാക്രൂരതയാണ് സത്യത്തിൽ മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ എത്ര ആളുകൾക്ക് ഇന്ന് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ ആ പോസിറ്റീവിൻ്റെ എണ്ണം പറയുകയും വ്യാപനം സാമൂഹ്യമായി ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും മാത്രമേ ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുള്ളൂ. പക്ഷേ അദ്ദേഹം ആ കൂട്ടത്തിൽ ആ വന്നതിൽ ഇത്രയാൾ പ്രവാസികളാണ്, ഇത്രയാളുകൾ മറ്റ് സംസ്ഥാനത്തു നിന്ന് വന്നവരാണ്, ഇത്ര ആളുകൾക്ക് ലോക്കൽ സ്പ്രെഡ് ഉണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസികളെ വെറുക്കുന്നതിന് വേണ്ടി ജനങ്ങളെ പ്രാപ്തമാക്കുന്ന രീതിയിൽ വിവേചനത്തോടുകൂടി ക്ലാസിഫൈ ചെയ്ത് ആളുകളുടെ എണ്ണം പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയെങ്കിലും വൈകുന്നേരത്തെ നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ എത്രയുണ്ട് എന്ന കണക്ക് മതി, പ്രവാസി കോവിഡും മറ്റ് സംസ്ഥാന കോവിഡും
ലോക്കൽ കോവിഡും തമ്മിൽ വ്യത്യാസമില്ല, കോവിഡ് ഒക്കെ ഒന്നാണ് എന്നുള്ളതുകൊണ്ട് പ്രവാസികളെ വേറെ പേരെടുത്ത് ഇത്രയും എണ്ണം പ്രവാസികളാണ് കോവിഡ് കൊണ്ടുവന്നത് എന്ന് പ്രചരിപ്പിച്ച് അവരെ വെറുക്കാൻ, അവർക്കെതിരെ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി വിവേചനപരമായ ഈ നിലപാട് ഇന്നത്തെ വൈകുന്നേരത്തെ പത്രസമ്മേളനം മുതൽ അവസാനിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയെ ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള പ്രഖ്യാപനം, അത് ഞങ്ങൾക്ക് ആവേശമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് മന്ത്രിസഭാ യോഗം ആവശ്യമില്ലാത്തത് സ്പ്രിങ്ക്ലറൊക്കെ പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ്, അത് മന്ത്രിസഭയുടെ ആവശ്യമില്ല. എൻ്റെ പ്രവാസി വരുന്നത് ഓരോ ആഴ്ചത്തെയും ക്യാബിനറ്റ് വരെ നമ്മൾ കാത്തു നിൽക്കണം, ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇന്നത്തെ ക്യാബിനറ്റ് അത് പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന അവസാനത്തെ ക്യാബിനറ്റായിരിക്കണം എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.